പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്ന ഈ സമയത്ത് അധ്യാപകർക്ക് വളരെ ലളിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷനിലൂടെ കുട്ടികളെ നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂമിൽ എന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. ആ ആപ്ലിക്കേഷനിൽ കുട്ടികൾക്ക് ഓൺലൈനായി ക്ലാസ്സുകൾ നൽകുന്ന സമയത്ത് കുട്ടികളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിനും അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ക്ലാസ് റൂമിലെന്ന പോലെ ബോർഡിൽ എഴുതി അവതരിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റെക്കോർഡ് ചെയ്ത് വെച്ച് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് വീണ്ടും ഈ ക്ലാസ് കാണുന്നതിനും ഒക്കെ സൗകര്യമുള്ള വളരെ ലളിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് ടീച്ച്മിൻ്റ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാം. ഓപ്പൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഭാഷകൾ തന്നിട്ടുണ്ട്. നമുക്ക് ഏതാ ഭാഷ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ഇംഗ്ലീഷ് എന്നത് സെലക്ട് ചെയ്തു. ശേഷം കണ്ടിന്യൂ കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക. മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. ആ മെസ്സേജ് അവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ കാണുന്ന സ്ഥലത്ത് നിങ്ങളുടെ പേര് നൽകുക. ശേഷം തൊട്ട് താഴെ ടീച്ചർ എന്ന് കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ടീച്ചർ എന്ന രീതിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ വെച്ചാൽ അവിടെ ആ വിവരങ്ങൾ നൽകുക. സ്റ്റുഡൻസ് എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഡീറ്റെയിൽ നൽകാൻ പാടില്ല. അതിൽ നൽകിക്കഴിഞ്ഞാൽ ഒരു ടീച്ചർ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സിൽ മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പങ്കെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടീച്ചർ എന്ന ഭാഗത്ത് തന്നെ വിവരങ്ങൾ നൽകുക. ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽ നൽകിയതിന് ശേഷം അവിടെ ക്രിയേറ്റ് ക്ലാസ് റൂം ക്ലിക്ക് ചെയ്താൽ വരുന്ന പേജാണിത്. ഇവിടെ നമ്മൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യണം. ഏത് ക്ലാസ് എന്നുള്ളത് ഞാനിവിടെ 7B എന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ മാത്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ അടിയിൽ വന്ന് കിടക്കുന്നുണ്ട്. കൂടുതൽ വിഷയം വേണമെങ്കിൽ നമുക്കവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഒന്നാമത്തെ ബോക്സ് ഇവിടെ ട്യൂഷൻ എന്നാണ്, രണ്ടാമത്തെ സ്കൂള്, മൂന്നാമത്തെ ഹോബീസ്. നമ്മളിത് രണ്ടാമത്തെ സ്കൂള് സെലക്ട് ചെയ്യാം. ശേഷം ക്രിയേറ്റ് ക്ലാസ് റൂം എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 7B എന്ന ക്ലാസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുകളിൽ ഇവിടെ ഇൻവൈറ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അല്ല എങ്കിൽ ക്ലാസ് റൂം ഐ ഡി എന്ന് കാണുന്ന ഈ സ്ഥലത്ത് ഈ ക്ലാസ് റൂം ഐ ഡി കോപ്പി ചെയ്തിട്ട് കുട്ടികൾക്ക് അത് അയച്ചു കൊടുത്താലും പറ്റും. അല്ലെങ്കിൽ ഇൻവൈറ്റ് സ്റ്റുഡൻറ്റ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്താലും കുട്ടികൾക്ക് ഈ സോഫ്റ്റ്വെയറിലേക്ക് അഥവാ ഈ ക്ലാസ് റൂമിലേക്ക് കയറാൻ കഴിയുന്നതാണ്. നമുക്ക് ഇൻവൈറ്റ് സ്റ്റുഡൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻവൈറ്റ് സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്ത് അഥവാ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് ആ ലിങ്ക് വഴി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും കഴിയുന്നതാണ്. ഇൻവൈറ്റ് സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഏത് വഴിയാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വാട്സപ്പ് വഴി സെലക്ട് ചെയ്യണം. 7B ക്ലാസ്സിലേക്ക് ആ ലിങ്ക് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ ഐ ഡി ക്ലാസ് റൂം ഐ ഡി മാത്രം ടൈപ്പ് ചെയ്തിട്ടും ഈ ക്ലാസ്സിലേക്ക് കയറാം. അല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് ആ ക്ലാസ് റൂമിലേക്കാണ് കുട്ടികൾ എത്തുന്നുണ്ടാവുക. അതിനുശേഷം വീണ്ടും നമ്മളിത് ഓപ്പൺ ചെയ്യുക. ഇവിടെ കുട്ടികൾ എത്തുന്നതായിരിക്കും. ഈ തൊട്ടപ്പുറത്ത് സ്റ്റുഡൻ്റ് എന്നാണ്. ഈ സ്റ്റുഡൻ്റ് എന്നതിൽ ഇപ്പോൾ ഇവിടെ 0 കാണിക്കുന്നത്. കുട്ടികൾ എത്തുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ എത്ര കുട്ടികൾ ഈ ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ടെന്ന് നമ്മുടെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരു കുട്ടി വരുന്ന സമയത്ത് എങ്ങനെ അതിൽ ഇൻവൈറ്റ് ചെയ്യുമെന്ന് കാണിച്ചു തരാം. തൊട്ടടുത്ത് അതിന് മുമ്പൊന്ന് സൂചിപ്പിക്കുക, റെക്കോർഡിങ്സ്, രണ്ടാമത്തെ റെക്കോർഡിങ്സാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ കഴിയും.
ഒരുപക്ഷെ ആ ക്ലാസ്സിൽ കുട്ടികൾ അന്ന് കയറിയിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്ത റെക്കോർഡ് ചെയ്ത വീഡിയോ ആ ക്ലാസ് അവർക്ക് വീട്ടിലിരുന്നിട്ട് വീണ്ടും കാണാൻ കഴിയുന്നതാണ്. സാധാരണ 24 മണിക്കൂറാണ് ആ ഒരു വീഡിയോ അവിടെ നിലനിൽക്കുള്ളൂ, അതിനുശേഷം ആ വീഡിയോ അവിടെ നിന്ന് പോകുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് കുട്ടികൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടോ ഈ വീഡിയോ കാണാനായിട്ട് അവർക്ക് പറ്റുന്നതാണ്. തൊട്ടടുത്ത ടെസ്റ്റാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പിലും അതുപോലെ തന്നെ വിശദമായിട്ട് എഴുതുന്ന രീതിയിലും രണ്ട് രീതിയിലും കുട്ടികൾക്ക് പരീക്ഷ നമുക്കിവിടെ നടത്താൻ കഴിയുന്നതാണ്. ഇവിടെയൊക്കെ ഇൻവൈറ്റ് സ്റ്റുഡൻസ് കാണിക്കുന്നത് നമ്മൾ കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇൻവൈറ്റ് സ്റ്റുഡൻസിൽ അവിടെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അത് കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ടെസ്റ്റ് ഈ രണ്ട് രീതിയിൽ നമുക്ക് നടത്താൻ കഴിയുന്നതാണ്. നമുക്കൊരു കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യാം. ഒരു കുട്ടിയോട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, അതാണ് മുകളിൽ കണ്ടത്. നമ്മൾ സ്റ്റുഡൻ്റ് എന്ന് പോയി കഴിഞ്ഞാൽ ആ കുട്ടീനെ അവിടെ കാണാൻ കഴിയും. ആ കുട്ടിയുടെ പേരവിടെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ഇതിൽ ടിക്ക് മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ആ കുട്ടി ക്ലാസ്സിലേക്ക് വരേണ്ട കുട്ടിയല്ല എങ്കിൽ നമുക്ക് ആ ചുവന്ന നിറത്തിലുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ കുട്ടിയെ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നു. അപ്പോൾ നമ്മൾ ആ കുട്ടി ഇവിടെ പച്ച നിറത്തിൽ കാണുന്ന അവിടെ കൊടുത്ത് ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ ആ കുട്ടി ഇൻവൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ ആ കുട്ടി അവിടെ കാണുന്നുണ്ട്. റെക്കോർഡിങ്സിൻ്റെ അവിടെ നേരത്തെ കണ്ട പോലെ ഇപ്പോൾ ഇൻവൈറ്റ് സ്റ്റുഡൻറ്റ് കാണാനില്ല, കാരണം കുട്ടികൾ ഇവിടുത്തിൽ എത്തിയത് കൊണ്ടാണ്. അടുത്ത ടെസ്റ്റാണ്. ടെസ്റ്റ് ക്രിയേറ്റ് ടെസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡേറ്റ് ടൈമൊക്കെ നമുക്കതിൽ സെറ്റ് ചെയ്തിട്ട് അതുപോലെ എക്സാമിൻ്റെ ടൈം എത്രയാണ്, റിട്ടേൺ ആയിട്ട് കിട്ടേണ്ട സബ്മിറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽ, നമുക്ക് മാർക്ക് കൊടുക്കുന്ന ഡീറ്റെയിൽ ഒക്കെ ഇതിൽ ടെസ്റ്റിൽ നമുക്ക് നോക്കി ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ചാറ്റാണ്. ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടൈപ്പ് ചെയ്ത് എല്ലാവർക്കും കാണുന്ന രീതിയിൽ ആ മെസ്സേജ് പോകുന്നതാണ്. അത് നമുക്ക് ചാറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അടുത്ത നോട്ടീസ് ബോർഡാണ്. ക്ലാസ്സിന് ഇടയ്ക്കോ ക്ലാസ്സിന് മുമ്പോ ക്ലാസ്സിന് ശേഷമോ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികൾക്ക് തയ്യാറാവേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ നോട്ടീസ് ബോർഡിൽ നമുക്ക് പോസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോർമലി ടൈപ്പ് ചെയ്തിട്ട് വയ്ക്കാം. കൂടാതെ ആഡ് അറ്റാച്ച്മെൻറ്റ് അലോ കൊടുക്കുക. അറ്റാച്ച് ചെയ്യാൻ ഫോട്ടോ ആയിട്ടും PDF ആയിട്ടും വീഡിയോ ക്യാമറ വഴി വീഡിയോ എടുത്തിട്ടും അങ്ങനെ ഏത് രീതിയിൽ, ഈ മൂന്ന് രീതിയിൽ ഏത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു നോട്ടീസ് ബോർഡിലേക്ക് എന്താണോ അറ്റാച്ച് ചെയ്യാനും ഇവിടെ അറ്റാച്ച് ചെയ്ത് നോട്ടീസ് ബോർഡിൽ വയ്ക്കാൻ കഴിയുന്നതാണ്. അസൈൻമെൻ്റാണ്. ക്ലാസ്സിന് ശേഷം നമുക്ക് അസൈൻമെൻറ്റ് കൊടുക്കാനുള്ള ഇവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ക്ലാസ്സിന് ശേഷം അത് നോക്കി ചെയ്യുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ അതിൻ്റെ ഡീറ്റെയിലുകൾ ഏത് സമയത്താണ് ഇതിൻ്റെ തിരിച്ച് അയച്ചു തരേണ്ടത് അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ കഴിയുന്നതാണ്. ഇവിടെയും അറ്റാച്ച് ചെയ്യുന്നത് PDF ആയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം, ഇമേജായിട്ട് ചെയ്യാം, ക്യാമറയിൽ ഉള്ള ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ അറ്റാച്ച് ചെയ്യാം. ഈ രീതിയിലൊക്കെ നമുക്കതിൽ അപ്ലോഡ് ചെയ്ത് വയ്ക്കാൻ കഴിയുന്നതാണ്. അടുത്ത സ്റ്റഡി മെറ്റീരിയലാണ്. കുട്ടികൾക്ക് പഠിക്കാൻ ഉതകുന്ന ഡോക്യുമെൻ്റാണ് ഒന്നാമത്തെ കാണുന്നത്. ആ ഡോക്യുമെൻ്റ് അവിടെ നമുക്ക് നമ്മളെ ഗ്യാലറിയിൽ നിന്ന് നമ്മൾ സേവ് ചെയ്ത സ്ഥലത്ത് നിന്ന് നമുക്ക് ഡോക്യുമെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. ആഡ് അറ്റാച്ച്മെൻറ്റ് നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ തന്നെ ഇവിടെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. അടുത്ത ഇമേജാണ്. ഇമേജ് രീതിയിലും നമുക്ക് എന്താണോ അവിടെ അറ്റാച്ച് ചെയ്തിട്ട് ഇമേജ് ഫയൽ അവിടെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കാൻ കഴിയുന്നതാണ്. അടുത്ത യൂട്യൂബ് വീഡിയോസാണ്. നമ്മളൊരു യൂട്യൂബിൻ്റെ വീഡിയോ ക്ലാസ്സിനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കുട്ടികൾ കാണണമെങ്കിൽ ആ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്ത് വയ്ക്കാൻ കഴിയും. അതെങ്ങനെയെന്ന് ഇവിടെ സൂചിപ്പിക്കാം. ഇവിടെ അതിൻ്റെ ഹെഡിങ് നമുക്ക് കൊടുക്കാം, ക്യൂസ് എന്ന് കൊടുക്കാം. ഇവിടെ അതിൻ്റെ URL ആണ്, ലിങ്കാണ് കോപ്പി ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ബഷീർ ദിനം ക്യൂസിൻ്റെ ലിങ്കാണ് അവിടെ കോപ്പി ചെയ്യുന്നത്. ആ മൂന്ന് ഡോട്ടിലെ ക്ലിക്ക് ചെയ്യാൽ ഷെയർ എന്നത് ക്ലിക്ക് ചെയ്യുക. ഷെയർ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇത്ര രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ പക്ഷേ ഇവിടുന്ന് ഈ ലിങ്കാണ് കോപ്പി ചെയ്യുന്നത്. കോപ്പി ചെയ്തു അത് മിനിമൈസ് ചെയ്തിട്ട് ആ URL ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. സേവ് ആൻഡ് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ യൂട്യൂബ് വീഡിയോ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് അവിടെ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഇത്രയും നേരത്തെ കാര്യങ്ങൾ സൂചിപ്പിച്ചെന്ന്
ബേസിക്കായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് അതിന് ക്ലാസ് എടുത്തതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ 7B ക്ലാസ്സിൽ ഒരു കുട്ടിയാണ് വന്നിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോയിട്ടില്ല, അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ ഫീസിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫീസിൻ്റെ എമൗണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്ന ആൾക്കാരൊക്കെ അവിടെ നോട്ട് ചെയ്തു വയ്ക്കാൻ കഴിയുന്നതാണ്. ടൈം ടേബിളാണ്, ടൈം ടേബിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം ഏത് സമയത്താണ് നമ്മൾ ക്ലാസ്സിൻ്റെ ടൈം എന്നുണ്ട് അവിടെ നോട്ട് ചെയ്ത് കൊടുക്കുക. കുട്ടിക്ക് വീട്ടിലിരുന്ന് നോക്കാൻ കഴിയും എപ്പോഴാണ് ഏത് വിഷയത്തിൻ്റെ ക്ലാസ് ഏത് സമയത്താണ് കുട്ടിക്ക് അവിടെ വീട്ടിൽ നോക്കി കണ്ടെത്താൻ കഴിയുന്നു. എബൌട്ട് ടീച്ചർ എന്നാണ്, ടീച്ചറുടെ പേര് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളൂ, ബാക്കി ഡീറ്റെയിൽ ഇവിടെ നൽകാവുന്നതാണ്. അതുപോലെ എത്ര കുട്ടിയുണ്ട് എന്നുള്ളതാണ്, ഇപ്പോൾ ഇവിടെ ഒരു കുട്ടിയാണ് ഉള്ളൂ എന്നുള്ള ഇവിടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി അറ്റൻഡൻസ് ഇവിടെ നോട്ട് ചെയ്യാൻ കഴിയുന്നതാണ്, ഈ കാണുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നേരെ ക്ലാസ് റൂമിലേക്ക് പോവാം. ഗോ ലൈവ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്ലാസ് റൂമിലേക്ക് പോകാൻ കഴിയുന്നതാണ്. അലോ കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ലാൻഡ്സ്കേപ്പ് മോഡിലും പോർട്രേറ്റ് മോഡലും, ഈ രണ്ട് മോഡലും നമുക്കത് വീഡിയോ കാണാൻ കഴിയുന്നതാണ്. ക്യാമറ ഇപ്പോൾ രണ്ടും ഓഫാണ്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഓൺ ആവുന്നതാണ്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മൈക്ക് ഓൺ ആവുന്നതാണ്. ഇപ്പോൾ റെക്കോർഡ് ഓഫാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്, അത് വേണമെങ്കിൽ നമുക്ക് ഓൺ ആക്കാൻ കഴിയുന്നതാണ്. ഗോ ലൈവ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ക്ലാസ് റൂമിൻ്റെ പേജിലാണ് എത്തിയിട്ടുള്ളത്. ക്ലാസ് റൂം ഈ രീതിയിലായിരിക്കും, കുട്ടികൾ എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ അവിടെ അത് കാണാൻ കഴിയുന്നു. ക്ലാസ് റൂമിൽ ആ കുട്ടി എത്തിയിട്ടുണ്ട്, ഇപ്പോൾ രണ്ട് പേരാണ് ക്ലാസ്സിലുള്ളത്. ഇവിടെ സെൻട്രലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ ചുവന്ന നിറത്തിൽ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ എക്സിറ്റ് ആയിട്ട് പോകാൻ കഴിയുന്നതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മോഡിലേക്കും മാറ്റി സ്ക്രീൻ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മറ്റൊന്ന് നേരെ താഴത്തോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഷെയർ എന്ന് കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മുടെ സ്ക്രീനിൽ ഏതെങ്കിലും വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കുട്ടികൾക്ക് കാണിക്കാനുണ്ടെങ്കിൽ അത് സ്ക്രീന് അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീന് ഷെയർ ചെയ്യാൻ കഴിയുന്നതാണ്. ഷെയർ ഫോട്ടോസ് ആൻഡ് ഷെയർ PDF എന്നാണ് അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് വേറെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ ഈ രീതിയിൽ ഈ രണ്ട് കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. ഏറ്റവും അടിയിലത്തെ നമുക്ക് വൈറ്റ് ബോർഡ് എന്നാണ് കാണുന്നത്, ഷെയർ വൈറ്റ് ബോർഡ്. ഇതിലുള്ള വൈറ്റ് ബോർഡാണ് ഈ കാണുന്നത്, ഇവിടെ പേന ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്. ശേഷം നമുക്ക് ഇറേസർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ മായ്ക്കാനും കഴിയുന്നതാണ്. ഹൈലൈറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതി വയ്ക്കാവുന്നതാണ്. അടുത്ത ടെക്സ്റ്റ് ആണ്, ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഡൺ എന്ന് കൊടുത്താൽ അത് അവിടെ വരുന്നുണ്ട്. അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇറേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് മായ്ച്ച് കളയാനായിട്ട് കഴിയുന്നു. പിന്നെ ഇവിടെ എഴുതിയതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ക്ലിയർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പേജ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ക്ലിയറിനെ തൊട്ട് മുകളിൽ ഷെയ്പ്പ് എന്നതാണ്, അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഷെയ്പ്പുകൾ വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാൻ കഴിയുന്നതാണ്. റെക്റ്റാങ്കിൾ ഓർ സർക്കിൾ, നമുക്ക് വരച്ചതുമായി ബന്ധപ്പെട്ട പ്രവർത്തനമൊക്കെ അവിടെ ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ്. വരയ്ക്കുന്ന ലൈനിൻ്റെ കളർ നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ലൈനിൻ്റെ വിഡ്ത്ത് നമുക്ക് അതിൽ സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് ഈ പേജ് ചെയ്ത പ്രവർത്തനം നമുക്ക് വേണമെങ്കിൽ അവിടെ സേവ് ചെയ്ത് വയ്ക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പേജ് ക്ലിയറായി പോകുന്നതാണ്. ഇവിടെ ഏറ്റവും മുകളിൽ ചാറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ചാറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ്. ഈ പേജ് ചാറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ചില കുട്ടികൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് മൈക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ
മ്യൂട്ട് ആൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരെയും ഒരേ സമയത്ത് മ്യൂട്ടാക്കി മാറ്റാൻ നമുക്ക് പറ്റുന്നതാണ്. ഈ രീതിയിൽ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളും ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അവരെ പ്രവർത്തനങ്ങൾ, ഹോംവർക്ക്, മറ്റ് കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ആയിട്ട് ഇവിടെ സേവ് ചെയ്ത് വയ്ക്കാനും പറ്റുന്നതാണ്. അസൈൻമെൻറ്റ് നമുക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്ര അസൈൻമെൻറ്റ് അയച്ചു, ഇനി ബാക്കി എത്ര അയക്കാനുണ്ട് എന്ന ഡീറ്റെയിലൊക്കെ ഇവിടെ ലഭിക്കുന്നതാണ്. കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. നിങ്ങൾക്ക് മറ്റ് അധ്യാപകർ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്നതിലൂടെ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയും. വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണിത്. കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് എങ്ങനെയെന്നത് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക്, ആ വഴി നിങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കും ഈ അപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് വളരെ ലളിതമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ സംശയമോ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ കണ്ട ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക.